ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരിത്തിരി ദൂരേക്ക് ഞാൻ യാത്ര പോവുകയാണ്. ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ചെറിയ മോൻ ഷാനുട്ടനും ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കേറെ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട്. യൂട്യൂബിൽ വന്നപ്പെട്ടിട്ട് ഞാൻ ഒരു 2 വർഷത്തിൻ്റെ മീതയായി. ഈ 2 വർഷം തൊട്ട് അവിടുന്ന് തൊട്ട് ഇന്നേ വരെ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് എനിക്ക് യൂട്യൂബിൽ. അങ്ങനെ കിട്ടിയ 2 സൗഹൃദങ്ങളെ കാണാൻ പോവുകയാണ്. സൗഹൃദങ്ങൾ മാത്രമല്ല, സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ എന്നെ സ്നേഹിക്കുന്ന 2 പേരെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടേക്കാ പോകുന്നത് എന്ന്. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ പട്ടാമ്പിക്ക് ബസ് കയറി, അവിടെ പട്ടാമ്പി ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദർ എന്നെ വിളിക്കാൻ വന്നിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്നിട്ടുള്ള യാത്രയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഇങ്ങോട്ട് എന്നുള്ള രീതിക്ക് യാത്ര തുടങ്ങിയത് 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ ദാ ഇത് ഏതാ സ്ഥലം നിന്ന് എനിക്കറിയില്ല. ഇവിടെ ബ്ലോക്കിൽ പെട്ട് പൊരി വെയിലുമാണ്, ബ്ലോക്കിൽ പെടും ചെയ്ത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് നിൽക്കേണ്ടി വന്നു. വെയിൽ കൊണ്ടിട്ടുള്ള നൃത്തം വല്ലാത്തൊരു നൃത്തമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏകദേശം പാലക്കാടിൻ്റെ അടുത്ത് ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വടക്കഞ്ചേരി ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് അങ്ങോട്ട് പോയത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ്. ഇതാ ഷാനുട്ടൻ വണ്ടിമേരുന്ന് ഉറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ ട്വിൻ ബ്രദറാണ് കേട്ടോ. അവനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ പോകണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാനും എൻ്റെ നാത്തൂനും പിള്ളേരും ഒക്കെ കൂടെ പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വിചാരിച്ച് മാത്രമല്ല ഇറങ്ങിയത്. ഇവിടെ എൻ്റെ ഒരു ഫാമിലി സിസ്റ്ററിൻ്റെ വീടുണ്ട്, അവളുടെ വീട്ടിലേക്കും പോവാന്നുള്ള പ്ലാനിലൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയ സമയം ഞങ്ങൾക്ക് നല്ലതല്ലായിരുന്നു, ഒരുപാട് വൈകി പോയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇതിലെ കൂടെ ഉള്ള യാത്ര പറഞ്ഞ ഒരിത്തിരി നേരം തണലൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. ഷാനുട്ടൻ ഇപ്പം തന്നെ ആകെ ടയേർഡായിക്കണം കേട്ടോ. അവന് കുറേ അങ്ങോട്ട് എത്തി നോക്കിയോക്കുമ്പോൾ അവനെ പിടിച്ചാൽ കിട്ടാതായി. ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങി കുഴഞ്ഞിരിക്കണ കണ്ടപ്പോൾ തന്നെ പന്തിയല്ലാത്ത പോലെ തോന്നിയതാണ്. അപ്പം ഞങ്ങൾ ഏകദേശം മേപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് അവനെ ഒരുപാട് ഛർദിച്ചു. അവന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളതാ പോയിട്ട് അവനക്ക് ഫ്രൂട്ടിയും കേക്കൊക്കെ മേടിച്ചോളന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ശരിക്ക് കഴിക്കാത്ത കാരണം അവനില്ല, ഞാനില്ല, ഉമ്മച്ചി കൂടെ, ഉമ്മച്ചി പോയിക്കോ മാമാൻ്റെ കൂടെ, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വരാൻ കൂട്ടാക്കിയില്ല. അപ്പം ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചെടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ലൊക്കേഷൻ വിട്ടു തന്നിരുന്നു അവർ. ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് വഴിയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയായിട്ടോ. ഇപ്പോൾ ദാ ഞങ്ങൾ ജസ്റ്റ് കാളി റോഡ് ആ ഭാഗത്തൊക്കെ എത്തി. അപ്പോൾ ആരെ കാണാൻ പോകുന്നത് എന്ന് നിങ്ങളിൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയട്ടോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാവേ. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ഒരുപാട് റബ്ബർ തോട്ടത്തിൻ്റെ ഒക്കെ നടുവിലൂടെ. അപ്പോൾ ഈ കാണുന്നത് എന്താന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിർത്തി വീഡിയോ എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ കൈതച്ചക്കയുടെ കൃഷിയാണ് കേട്ടോ. ഇങ്ങനെ കുന്നിൻ്റെ മീതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടെ കയറി ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. വെയിലായതുകൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു, വെയിലും കൊണ്ടിട്ടുള്ള പോക്കാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളിത് ഏകദേശം ടൗണിലൊക്കെ എത്തിയിട്ട് ഓരോ ഊടുവഴി കൂടെ ഒക്കെ വന്നിട്ട് ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ പോകുമ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കാനൊക്കെ വണ്ടി നിർത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര വരാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലട്ടോ. ഞാൻ കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ ആകെ ടയേർഡാവും. പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഈ യാത്ര എനിക്ക്
കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, വെയിൽ കൊണ്ടിട്ട് വരുന്നതിൻ്റെ ഒരു തലവേദന നല്ല ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം വടക്കഞ്ചേരി ടൗണിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതിനെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറയാം, ഒരുപാട് പ്രതീക്ഷകളോട് കൂടെയാണ് പോയത്, പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. വീഡിയോ എടുക്കാനും അതിനനുസരിച്ച് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. മോനിങ്ങനെ വയ്യാത്ത കാരണോ എനിക്കെന്തോ. ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ഭാഗത്ത് വെച്ചപ്പോൾ ഞങ്ങൾക്ക് വഴിയൊന്ന് തെറ്റി, എന്താ പറയുക, ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് പറയാം ഗായ്സ്. അപ്പോൾ ഞങ്ങളവിടെ ചോദിച്ചിട്ടാണ് ഈ പോക്ക് കിട്ടുക. അപ്പോൾ ഏകദേശം അവർ വീടിൻ്റെ അവിടേക്കൊക്കെ എത്താറായിരിക്കണം. ഞങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ എത്തി നോക്കുമ്പോൾ അവളൊപ്പ വന്നിരുന്നു കേട്ടോ. ഞങ്ങളുടെ പോക്ക് അവർ ഉപ്പാൻ്റെ കൂടെയാണ്. അപ്പോൾ അതാ ഞങ്ങളവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഞാൻ ഓടി ചെന്ന് വീടൊന്നല്ല എടുത്തത്, വീട്ടിലേക്ക് വരേണ്ട വന്ന വീഡിയോയും കയറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാനിതാ മുറ്റത്ത് ഇറങ്ങി അവരെ ഉമ്മാൻ്റെ പൂന്തോട്ടം വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആരുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, ഷനാസ് ഡ്രീം വേൾഡിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. കൂടെ മിസ്രിയ ഫാമിലി വ്ളോഗിനെയും കാണാം. അപ്പോൾ ഞാൻ ഷനയെയും മിസ്രിത്താനെയും കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എത്തിയപ്പോൾ തന്നെ എൻ്റെ മോൻ ആകെ ക്ഷീണിച്ച് കുഴഞ്ഞ് അവൻ കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കണ്ട ഒരു എന്താ പറയുക, കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെയാണ് വന്നത്. പക്ഷേ എനിക്ക് അവളെ കണ്ട ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം മോൻ അങ്ങനത്തെ ഒരു ഇതും വെയിൽ കൊണ്ടുവന്ന് തലവേദനിക്കണ ഒരു ഇതൊക്കെ ആയി. അവളെന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ കോളിലൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഈ സൗഹൃദം തുടങ്ങിയിട്ട് ഒരു വർഷം കൂടുതലായിട്ടുള്ള ഈ സൗഹൃദം തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മീതായിട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവള് ഉമ്മ നട്ടുണ്ടാക്കിയതാണ് ഈ പൂന്തോട്ടം. എന്താ പറയുക, നല്ല ചെടികളുണ്ട്. ഞാൻ പോകുമ്പോൾ എനിക്ക് ചെടിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ ചെടിയൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല കുഴിമന്തിയും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാ മോനൊക്കെ ഉഷാറായിട്ട് അവൻ്റെ ഉപ്പ ഛർദിയുടെ ഗുളികയൊക്കെ കൊടുത്തപ്പോൾ അവ ഉഷാറായിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിട്ടോ. അപ്പോൾ അവിടുത്തെ പകുതി കാഴ്ചകളും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഷനയുടെ പിള്ളേരാണ് ഇത്, ഷാഹിദ് മോനും ഷനമോളുമാണ്. അപ്പോൾ ആങ്ങളെയും അവളുടെ ആങ്ങൾ അൽത്താഫും കൂടെ അവളപ്പാൻ്റെ വണ്ടി ഇരുന്ന് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ 2 മണിയായി. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഷന വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ അവളുടെ ഫാമിലിയൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആങ്ങളെയും മോനും കൂടെ ബൈക്കിലും വരുന്നുണ്ട്. ഞങ്ങൾ അവരുടെ കൂടെ മിശ്രിത്താനെ കാണും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അവരുടെ കൂടെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോ മിസ്സായിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞു ഒരുപാട് വീഡിയോ. ഇപ്പോൾ അവളുടെ ഉമ്മ ഉണ്ടാക്കിയ അച്ചപ്പും കുഴലപ്പുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ച് എല്ലാവരും പരസ്പരം കണ്ട്. അപ്പോൾ ഇതാ പാടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്ര. ഈ വീഡിയോ എനിക്ക് ഷനയാണ് എടുത്തു തന്നത് കേട്ടോ. എൻ്റെ ഫോണൊക്കെ ചാർജൊക്കെ തീരാറായിരുന്നു. അപ്പോൾ അവളാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ഞങ്ങളിതാ അവരുടെ കൂടെ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെന്താ പറയുക, ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് അവരെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന്. പിന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു, അതിലേറെ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഇത്ര ലോങ് എൻ്റെ കാക്കൻ്റെ കൂടെ വണ്ടിയിൽ നിന്ന് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിന്നെ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റാത്ത നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. നിന്റെ മോളൊക്കെ ഭയങ്കരമായിട്ട് കരയായിരുന്നു, എന്തെന്നാ പറയുക, അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. റച്ചുമോനെ പിന്നെ അതും ഇതൊക്കെ പറഞ്ഞ് നിർത്തി. അപ്പോൾ ആ ഒരു വിഷമം നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മിസ്രിത്താൻ്റെ അടുത്ത് എത്തി. ഞങ്ങളിതാ കണ്ടു, എന്താ പറയുക, കാണാൻ വിചാരിച്ചിരുന്ന ആൾക്കാരെ കണ്ട ഒരു സന്തോഷമാണ്. എന്താ പറയുക, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. പക്ഷെ മിസ്രിത്താനെ കണ്ട ഈ ഒരു സംഭവമൊന്നും ഷനനെ കണ്ടപ്പോൾ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് ജസ്റ്റ് അവൾ എവിടെ എന്നുള്ള ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അവിടെ ചെന്നപ്പോൾ മോൻ്റെ ഈ ഒരു അവസ്ഥയും ക്ഷീണമൊക്കെ കാരണം എല്ലാം കൈവിട്ടു പോയായിരുന്നു. അപ്പം ഞങ്ങളിതാ അവരെ ഉമ്മാനെയും ഫാമിലിനെയും അവരുടെ നാത്തൂമാരൊക്കെ കണ്ട് ഞങ്ങളിതാ അവിടുന്ന് യാത്ര പറഞ്ഞ്
പോന്നു. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം ഇരുന്നു. അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്, പക്ഷേ അത് കാക്കു സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങളിതാ മോൾക്ക് കഫ്താനി അബായ വേണമെന്ന് പറഞ്ഞപ്പോൾ, നിബിദിനത്തിന് ഇടാൻ വേണം പറഞ്ഞിട്ട് തൃത്താലയിലെ ഒരു കടയിൽ കയറിയതാട്ടോ. പക്ഷെ അവിടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിലും കയറി പോകുമ്പോൾ അവിടെ റേറ്റ് ഒരുപാട് കൂടുതലായിരുന്നു, അപ്പോൾ എടുത്തില്ല. അപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങളിങ്ങനെ പോരുകയാണ്. അപ്പോൾ ഇതാ തിരിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഇത്രയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.